വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ മറ്റേ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന അൺബോക്സിംഗ് വീഡിയോ ആണ്. ഇന്നത്തെ അൺബോക്സിംഗ് വീഡിയോയ്ക്ക് സ്പെഷ്യാലിറ്റി ഉണ്ട്. കേരളത്തിലെ ആദ്യത്തെ സ്ട്രിക്സ് ജി 15 ഇലക്ട്രോൺ പമ്പ് വേർഷന്റെ അൺബോക്സിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ലാബ് ഒന്ന് പോയി കണ്ടേച്ച് വരാം. അപ്പൊ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ലാപ്ടോപ്പ് എടുത്തിരിക്കുകയാണ്. നമ്മുടെ ലാപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ വേറെ ലെവൽ ഐറ്റം ആണ്. ഒരുപാട് സമയം കളയാൻ നേരെ അതിന്റെ അൺബോക്സിംഗിലേക്ക് പോയേക്കാം. വെടിക്കെട്ട് സമയം വെടിക്കെട്ട് താരം പോളി ഐറ്റം മരണ മാസ് റോക്ക് റിപ്പബ്ലിക് ഓഫ് ഗെയിമേഴ്സ്. നമുക്കൊരു കാര്യം ചെയ്തേക്കാം, ലാപ്പിന്റെ കവറും കാര്യങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് നമുക്ക് ഇതങ്ങ് ഓപ്പൺ ചെയ്തേക്കാം. കണ്ടില്ലേ, വേറെ ലെവൽ ഐറ്റം സ്ട്രിക്സ്. പിന്നെ ഇങ്ങനെയുള്ള ലാപ്ടോപ്പുകളുടെ വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അടുത്ത് മൗസ് മേടിക്കണം, മൊത്ത സീന. ഒരു 10 രൂപയും കൂടി ഇനി ഇതിലും ഉണ്ടെങ്കിൽ മുടക്കണമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. അപ്പൊ നമുക്ക് ബോക്സിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കിയേക്കാം. ലാപ്പ് വേറെ ലെവൽ. നമുക്ക് ഒരു കാര്യം ഇത് സൈഡിലോട്ടൊന്ന് മാറ്റി വെച്ചേക്കാവേ. കണ്ടിട്ട് പേപ്പർ വർക്ക്സ് ആണ് തോന്നുന്നു. കുറെ ബ്ലാ ബ്ലാ ബ്ലാന്ന് പറഞ്ഞു. ഇതൊന്നും നമ്മൾ നോക്കാറില്ല, ഇതൊക്കെ നമ്മൾ മാറ്റി വെച്ചേക്കാം. നല്ല ബ്രാൻഡിങ് ഉണ്ട് ആസൂസിന്റെ. വേറെ ലെവല് സാധനം. നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡാപ്റ്റർ, അതിന്റെ കേബിള്, ഇതിനകത്ത് വേറെ കമ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, വേറൊരു പെട്ടി കേട്ടോ. പെട്ടിയില് നോട്ട് ഫോർ സെയിൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതെന്ത് സംഭവം, നമുക്ക് നോക്കിയേക്കാം ഇതിനകത്ത് എന്താ വന്നു. ഓ മാൻ, നമുക്ക് മൗസ് കിട്ടിയിരിക്കുന്നത് വെറുതെ. ഓ, എന്റെ ഒരു 4000 രൂപ രക്ഷയിട്ടിരിക്കുക. 4000 ആണ്, പിന്നെ എത്രയാണെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും റോഗിന്റെ ഒരു മൗസ് അല്ലേ, നല്ല റേറ്റ് ആയിരിക്കും എന്തായാലും. രണ്ട് സ്വിച്ച്, 1, 2, 3, 4, 5 സ്വിച്ചൊക്കെ ഉള്ള മൗസാണ്. പിന്നെ ഡി പി ഐ എന്ന് പറഞ്ഞാൽ എനിക്കും അറിയത്തില്ല എന്താ കാര്യമെന്നൊക്കെ, സാധനമെന്നൊക്കെ. DPI സ്വിച്ചൊക്കെ ഉണ്ട്, റോഗിന്റെ സിമ്പലൊക്കെ ഉണ്ട്. ഞാൻ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് മിക്കവാറും നമ്മുടെ വെട്ടമൊക്കെ കാണുമെന്ന് തോന്നുന്നു. ഏറ്റവും കാണുമായിരിക്കും, നമുക്ക് അതെല്ലാം പിന്നീട് കണക്ട് ചെയ്ത് നോക്കാം. ഇവിടെ വലിയൊരു സ്പേസ് ഉണ്ട് കേട്ടോ. ഇതെന്തോ സംഭവം, ആദ്യമായിട്ടുള്ള ഇങ്ങനൊരു സാധനങ്ങളാണ്. വലിയ ഷീറ്റ്, ഇതെന്താ നിങ്ങൾക്ക് അറിയാം ഇതിനെ പറ്റി? എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല. ഇത് മൗസ് പാഡാണ്, ഇത്രയും വലിയ മൗസ് പാഡൊക്കെ ഉണ്ടോ? നമുക്കൊരു കാര്യം ചെയ്തേക്കാം, ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടോ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്തേക്കാം, നമുക്ക് ലാപ്പ് അങ്ങ് ഓൺ ചെയ്തേക്കാം. പിന്നെ എനിക്ക് വേർഡ്സ് ഒന്നും കിട്ടുന്നില്ല, ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെന്റ് ആണ്. അതുകൊണ്ടാണ് ഓൺ ആക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല. ഇതിനകത്ത് എനിക്ക് ഒരു കുറവായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു വെബ്ക്യാം ഇല്ല എന്നുള്ളത് മാത്രമാണ്, അല്ലാതെ വേറെ 100% സാറ്റിസ്ഫൈഡ് ആണ്.
അപ്പൊ ഇതിന്റെ കൂടുതൽ ഇൻഡെപ്ത് ആയിട്ടുള്ള റിവ്യൂ നമുക്ക് നോക്കാം. അപ്പൊ ലാപ്പിനെ പറ്റി പറയുന്നതിന് മുമ്പ് നമുക്ക് ലാപ്പിനോട് ഇരിക്കുന്ന ആക്സസറീസിനെ പറ്റി പറയാം. എന്നിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് പവർ ബ്രിക്ക് ആണ്, അതായത് 150 വാട്ടിന്റെ ഒരു AC അഡാപ്റ്റർ. അതുപോലെ തന്നെ ഇതിന്റെ ഇൻബോക്സിൽ മൗസും ഒരു എക്സ്ട്രാ ലാർജ് മൗസ് പാഡുമാണ് കിട്ടുന്നത്. ഞാൻ ഒരിക്കലും വിചാരിച്ചാൽ ഇത് കിട്ടുമെന്ന്, അവിടെ സ്റ്റോറിലുള്ളവർക്ക് പോലും അറിയില്ലായിരുന്നു ഇൻബോക്സ് ഇത് അവൈലബിൾ ആയിട്ടുണ്ട്. ഞങ്ങൾ അൺബോക്സ് ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇതൊക്കെ ഉണ്ടെന്ന് അറിയുന്നത്. മൗസിന്റെ സ്പെസിഫിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലാപ്പിൽ കാണുന്ന പോലെ ഓറോസിക് എനേബിൾഡ് ആണ്. ലാപ്പിൽ ഏത് കളറാണോ വരുന്നത് അതേ സെയിം കളറായിരിക്കും നമ്മുടെ ഈ മൗസിലും വരുന്നത്. അതുപോലെ തന്നെ 6000 DPI വരെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ അടുത്ത് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ ലാർജ് മൗസ് പാഡ്, വേറെ ലെവൽ ടെക്സ്റ്റ്, ഒരു പിങ്ക് ഷെയ്ഡ്. ഓൾറെഡി ലാപ്ടോപ്പിലെ എല്ലാ സാധനങ്ങളിലും ഒരു പിങ്കിഷ് ടച്ചാണ്. ലാപ്പിൻ്റെ കീയെ പറ്റി പറയുകയാണെങ്കിൽ നല്ല രീതിക്ക് റെസ്പോൺസ് തരുന്നൊരു കീബോർഡ് തന്നെയാണ്. ക്ലിക്ക് സൗണ്ട് കേൾക്കാൻ നല്ല രസമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ടച്ച് പാഡിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല രീതിക്ക് ടച്ച് റെസ്പോൺസിബിൾ ആണ്. പിന്നെ റൈറ്റ് ബട്ടണും പിന്നെ ലെഫ്റ്റ് ബട്ടണും ഇതിൻ്റെ അവൈലബിൾ ആണ്. ലാപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു 15.4 inch ഫുൾ HD LCD പാനൽ ഡിസ്പ്ലേ ആണ്. 144Hz ഡിസ്പ്ലേ കൂടെ ആണ് പോരാത്തതിന്. പിന്നെ ഇതിന്റെ ബിൽറ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഹാർഡ് പ്ലാസ്റ്റിക് ആണ്, അതായത് മെറ്റി ഗ്രേഡഡ് പ്ലാസ്റ്റിക് ആണ്. ഇതിന്റെ സ്പെസിഫിക്കേഷൻസിനെ പറ്റി പറയുകയാണെങ്കിൽ 1 TB SSD ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്റലിന്റെ i7 10th gen പ്രോസസ്സർ ആണ്. പിന്നെ ഗ്രാഫിക് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NVIDIA 1650 Ti ഗ്രാഫിക് കാർഡാണ്, 4GB RAM. റാമിനെ പറ്റി പറയുകയാണെങ്കിൽ 16GB RAM ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ 8GB RAM വേരിയന്റ് അവൈലബിൾ ആണ്. ഇൻബിൽറ്റ് ആയിട്ട് Wi-Fi 6, അതുപോലെ Bluetooth 5 എല്ലാം അവൈലബിൾ ആണ്. പിന്നെ ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള പോർട്സിൻ്റെ എണ്ണം പറയുകയാണെങ്കിൽ 3 USB പോർട്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. പോരാത്തതിന് ബാക്കിൽ അത് രണ്ടും സൈഡിലാണ്. പിന്നെ മറ്റേ SSD കാർഡിൻ്റെ ഒരു പോർട്ടും അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഇതിൻ്റെ ഗെയിമിംഗ് പെർഫോമൻസും ഒരു രക്ഷയിൽ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയിൽ എന്ന് പറഞ്ഞാൽ ലെവൽ സാധനം. ഹീറ്റിംഗ് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വേറെ ലെവലിലുള്ള ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നുമല്ല, ഒരു സ്കോൾ ഇഷ്യൂസ്. അതായത് ഓൾമോസ്റ്റ് 2 to 3 hours വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ചെറിയ രീതിക്ക് നമുക്ക് ഹീറ്റ് അനുഭവപ്പെടും. അതായത് മടിയിലൊക്കെ വെച്ച് വർക്ക് ചെയ്യുമ്പോഴേ ഉള്ളൂ പ്രശ്നം, ഇല്ലാതാണെങ്കിൽ നോ ഇഷ്യൂസ് ആണ്. പിന്നെ ഇതിൻ്റെ ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു 2 to 3 hours ഹെവി യൂസേജ് പ്രീമിയർ പ്രോപ്പറുള്ള ആപ്ലിക്കേഷൻസ് അതുപോലെ തന്നെ ഗെയിമിംഗ് ഒക്കെ ചെയ്യുമ്പോഴാണ് ഒരു 2 to 3 hours ബാറ്ററി ബാക്കപ്പ് ലഭിക്കുന്നത്. പിന്നെ അത് ഇൻ്റർനെറ്റ് ബ്രൗസിങ്ങും സാധാ വീഡിയോ പ്ലേയിങ് ഒക്കെയാണ് ഓൾമോസ്റ്റ് ഒരു 4 hours ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ സെയിം മോഡൽ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 5 hours, അതിലും ഹെവി യൂസേജ് ഒന്നും അല്ല, നോർമൽ യൂസേജ് ആണെങ്കിൽ കിട്ടുന്നുണ്ട് ബാറ്ററി സെയിം മോഡൽ. അപ്പോൾ നമ്മൾ ഈ ലാപ്ടോപ്പ് മേടിച്ചത് ഓക്സിജൻ്റെ റാന്നി ഷോറൂമിൽ നിന്നാണ്. അപ്പോൾ അത് അറേഞ്ച് ചെയ്തത് അലൻ എന്ന് പറയുന്ന ചേട്ടനുണ്ട്. അപ്പോൾ ചേട്ടനോട് വലിയൊരു താങ്ക്സ്. ഇത് ഫസ്റ്റ് വന്നപ്പോൾ തന്നെ നമുക്കിത് മേടിച്ചത്. പോരാത്തിന് നമ്മുടെ കേരളത്തിൽ ഫസ്റ്റ് സ്ട്രിക്സ് G15 ലിമിറ്റഡ് എഡിഷൻ അൺബോക്സിംഗ് വീഡിയോകളാണ് അതിൽ വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കണിൽ പോയിട്ട് ടിൻഡിനടിക്കുക. ഈ പണ്ടാരകത്തൊക്കെ തെള്ളിയിട്ട് തുറന്നാലേ നമ്മുടെ ലാപ്പ് തുറന്നു തരത്തുള്ളൂ. ഇത് ആദ്യമായിട്ടുള്ള ഇങ്ങനൊരു സാധനങ്ങളാണ്. മെത്തയാണ് സ്ഥലമാണ്, എന്തത്?
നല്ല മണമുണ്ട് കേട്ടോ. എന്തായാലും നല്ല സ്മൂത്ത് സാധനം, പൊളി. കണ്ടില്ലേ എല്ലാം എഴുതി സെറ്റ്.